നമസ്കാരം. നമ്മുടെ കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വാഹനങ്ങൾ വിട്ടുകൊടുക്കാത്ത ഇടതു സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയെപ്പറ്റി തത്വമേ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് കേരള സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പാവപ്പെട്ട ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത പ്രവണതയ്ക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നത്. ഒടുവിൽ സർക്കാരിന്റെ കണ്ണു തുറക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാരിന് ഒരുക്കി കൊടുക്കേണ്ടിയും വന്നു എന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് തത്വമേ ന്യൂസ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇതേക്കുറിച്ച് അടിമാലി സ്വദേശിയായ ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ കേൾക്കാം. കോവിഡ് നിരീക്ഷണത്തിലിരുന്ന് ഞാൻ ഇന്നലെ എനിക്ക് കോവിഡ് ടെസ്റ്റിന് പോകേണ്ട ദിനമായിരുന്നു. അപ്പോൾ കോവിഡ് ടെസ്റ്റിന് പോകാൻ വേണ്ടി ഞാൻ വാഹനങ്ങൾ അന്വേഷിച്ചു. സ്വാഭാവികമായി നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരാൾക്ക് വരുവാൻ ടാക്സികളൊന്നും അങ്ങനെ തയ്യാറാവുകയില്ല. സ്വന്തമായി വാഹനമില്ലാത്ത പൊതുജനങ്ങൾക്ക് വാഹനം ഒരുക്കി കൊടുക്കാൻ സർക്കാർ എന്തെങ്കിലും പദ്ധതി നിലവിലുണ്ടോ എന്നറിയാൻ സർക്കാരിൻ്റെ ജില്ലാ, സംസ്ഥാന, പഞ്ചായത്ത് തല ജാഗ്രത സമിതികളിലെല്ലാം വിളിച്ചു. അവയിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞത്, അവിടെ നിന്നെല്ലാം അവർ പറഞ്ഞത്, അങ്ങനെ ഒരു പദ്ധതി നിലവിലില്ല, സ്വന്തം നിലയിൽ നമ്മൾ വാഹനം കണ്ടെത്തി ടെസ്റ്റിന് പോകണമെന്നാണ്. എന്നാൽ നിരീക്ഷണത്തിൽ വീട്ടിൽ കഴിയുന്നത് എനിക്ക് സ്വന്തം നിലയിൽ വാഹനം കണ്ടെത്താൻ കഴിയില്ല, സ്വന്തമായ വാഹനവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യുക എന്നതിന് ഒരു പ്രശ്നമുണ്ടാവുകയും ഞാനത് ഈ വിവിധ ജാഗ്രതാ സമിതികളിൽ വിളിച്ച് ചോദിച്ചതിൻ്റെ ഓഡിയോ റെക്കോർഡ് അടക്കം സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഓൺലൈൻ ചാനലിൽ അത് വരികയും തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് എനിക്ക് പോകാനുള്ള വാഹന സൗകര്യം ലഭിക്കുകയും ചെയ്തു. ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്തിലും വാർഡിലുമെല്ലാം കോവിഡ് ജാഗ്രതാ സമിതിയിൽ പ്രവർത്തനരഹിതമായിരുന്നു പഞ്ചായത്ത് വാർഡ് തലത്തിലുള്ളത്. അവയെല്ലാം പ്രവർത്തനക്ഷമമായി പ്രവർത്തനം തുടങ്ങി. ഇനി ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാതിരിക്കുവാൻ അവരെല്ലാം ഇനി മുമ്പോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാഹന സൗകര്യങ്ങളൊക്കെ, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ അവർ പഴയപോലെ കഴിഞ്ഞ കോവിഡ് തരംഗത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഊർജ്ജസ്വലമായി മുമ്പോട്ട് വരും എന്നാണ് അറിഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായപ്പോൾ പിന്തുണയ്ക്കുകയും അത് ഷെയർ ചെയ്യുകയും പൊതുജനങ്ങൾക്ക്, എൻ്റെ മാത്രം പ്രശ്നമല്ല, പൊതുജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ് ഇങ്ങനെ സ്വന്തമായ വാഹനം ഇല്ലാത്തവർക്ക്. എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആ ഓൺലൈൻ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച ഓൺലൈൻ ചാനലുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ സ്വന്തമായി വീടോ വാഹനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിൽ കൈത്താങ്ങില്ലാതെ കഷ്ടപ്പെടുന്നത്. അവരെയെല്ലാം ഒരു സങ്കടങ്ങൾക്കും വിട്ടുകൊടുക്കാതെ നമുക്ക് ചേർത്തു നിർത്താമെന്നാണ് ഈ അവസരത്തിൽ തത്വമേ ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.